മുകളിൽ ഒരാൾ എല്ലാം കാണുന്നുണ്ട് എന്നതാണ് ഇക്കാലത്തെ നമ്മുടെ നിരത്തുകളിൽ പ്രധാന സുരക്ഷ. എന്നാൽ ഈ ക്യാമറകളെല്ലാം കാഴ്ചയ്ക്ക് മാത്രമോ എന്ന സംശയമുയരും യാഥാർത്ഥ്യം പരിശോധിച്ചാൽ. ദാ ഈ ചേർത്തലയിലെ കാര്യം തന്നെ എടുക്കാം. ഇവിടെ നഗരസഭ സ്ഥാപിച്ച 28 CCTV ക്യാമറകളുണ്ട്. ഇതിൽ പ്രവർത്തിക്കുന്നതാകട്ടെ വെറും 3 എണ്ണം മാത്രം. കഴിഞ്ഞ കൗൺസിലിലാണ് നമ്മൾക്ക് 28 ക്യാമറ ഇവിടെ നമ്മൾ സ്ഥാപിച്ചത്. അതിലിപ്പം നമ്മൾക്ക് 3 എണ്ണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ക്യാമറകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടിയാണ് നമ്മൾ കൂടുതലും പല ഭാഗങ്ങളിലും മോഷണങ്ങൾ വരുന്നു കഴിഞ്ഞാൽ പിടിക്കുന്നത്. പിന്നെ ബാങ്കുകാർ, കടക്കാർ, അവരൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നാടിന്റെ സുരക്ഷയിൽ CCTV ക്യാമറയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനപ്രതിനിധികൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഇവിടെ നഗരസഭ 25 ലക്ഷത്തിലേറെ മുടക്കി സ്ഥാപിച്ച ക്യാമറകളിൽ പലതും 6 മാസം തികയ്ക്കും മുമ്പ് തന്നെ കേടായി. പിന്നെ അതൊട്ട് നന്നാക്കിയതുമില്ല. ജനങ്ങളുടെ നികുതിപ്പണമല്ലേ, എന്തും ആകാമല്ലോ. നഗരത്തിൽ ഏതെല്ലാം ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പൊതുജനങ്ങൾക്കറിയാത്തതുകൊണ്ട് ജനപ്രതിനിധികൾ രക്ഷപ്പെട്ടു. കേരളത്തിലെ 27 നഗരസഭകളിലായി സ്ഥാപിച്ച 300ഓളം CCTV ക്യാമറകളിൽ കേവലം 17 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ മിക്കയിടത്തും വിവിധ വകുപ്പുകൾ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ അവസ്ഥ ഇതുതന്നെ. ആധുനിക കാലത്ത് CCTV കണ്ണുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ക്രമസമാധാന പാലനത്തിൽ അത് വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും ലക്ഷങ്ങൾ മുടക്കിയുള്ള പദ്ധതികളിലൂടെ CCTV കൾ സ്ഥാപിക്കുന്നതിനൊപ്പം തന്നെ അത് പരിപാലിക്കാനും നടപടികളുണ്ടാകണം. ബോണിയം വർഗീസിനൊപ്പം ആലപ്പുഴയിൽ നിന്ന് MJ പ്രകാശ്, മാതൃഭൂമി ന്യൂസ്.